INDO-AUSTRALIAN hearing center le principal my Salimon Joseph ana ee shravana sahayigalana nammal palappolum kelvikuravane upayogikkara ittaram shravana sahayigal upayogikkumbol adoru palappolum pala aalukal upayogikkunnathu kelvikurav oru paridhi vare pote pote nu vachathu oru koodi avasthayil ethe sheshamaanu upayogikkara angane upayogikkunnathaano nalladhu aadyame kandathi upayogikkunnathaano nalladhu adhe question koodale parayam വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമ്മൾ വഷളായിട്ട് കേൾവിക്കുറവ് കണ്ടമാനം വഷളായ ശേഷമല്ല ശ്രവണസഹായി ഉപയോഗിക്കേണ്ടത്. നമ്മളുടെ ഉദ്ദേശം എന്താ? ശ്രവണസഹായി വെക്കുന്നതുകൊണ്ടുള്ള ഉദ്ദേശം നമുക്ക് വ്യക്തതയോടുകൂടി കേൾക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു പർപ്പസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് കേൾവി തീരെ, അതായത് പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസിലോട്ട് എത്തിയ ശേഷം നമ്മൾ ശ്രവണസഹായിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഒരു പരിധി വരെയുള്ളൂ നമുക്ക് ശ്രവണസഹായിക്ക് സഹായിക്കാൻ സാധിക്കുള്ളൂ. എല്ലാ വ്യക്തതയോടുകൂടി എല്ലാ സംസാരവും ഒരു പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസിൽ എത്തിയ ശേഷമാണ് നമ്മൾ ശ്രവണസഹായി വെക്കുന്നതെങ്കിൽ നമുക്ക് വ്യക്തതയോടെ കേൾക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കണ്ണാടിയുടെ കാര്യം പറയുന്ന പോലെ തന്നെ എനിക്ക് കണ്ണിൽ കാഴ്ച ഇല്ലാത്തൊരവസ്ഥയിൽ എനിക്ക് കണ്ണാടി കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ നമ്മൾ കാഴ്ചക്കുറവ് എപ്പോഴും ഉണ്ടോ, നമ്മൾ കുറച്ച് കുറച്ച് കാഴ്ചക്കുറവ് അനുസരിച്ച് നമ്മൾ കണ്ണാടി മാറ്റി രണ്ടു വർഷം കൂടുമ്പോൾ നമ്മൾ കണ്ണിന്റെ ടെസ്റ്റ് പിന്നെയും ചെയ്യുന്നു. പിന്നെ നമുക്ക് അതിന്റെ ലെൻസിൽ എന്തെങ്കിലും കാഴ്ചക്കുറവിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ആ ലെൻസ് മാറ്റുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ കേൾവിയുടെ കാര്യത്തിലും നമ്മൾ കണ്ടമാനം വഷളാകാതെ നമ്മുടെ കുടുംബജീവിതത്തെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ കുടുംബജീവിതത്തെ, ഭാര്യാഭർത്തൃ ബന്ധത്തെ, മറ്റുള്ളവരിൽ നന്നായിട്ട് കേൾക്കാൻ ശ്രവണം എന്ന് പറയുന്ന പഞ്ചേന്ദ്രിയങ്ങളിൽ ഒട്ടും താഴെയല്ലാത്ത ഒരു സ്ഥാനമാണ് ശ്രവണേന്ദ്രിയമായി ശ്രവിക്കുള്ളത്. അപ്പൊ അതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ നന്നായിട്ട് ശ്രവിക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മറ്റുള്ളവരെ, ഭാര്യനെയോ നിങ്ങളുടെ മക്കളെയോ അല്ലെങ്കിൽ പുറത്തുള്ള വ്യക്തികളെയോ ഒക്കെ അവരുടെ സംസാരം വ്യക്തിയോട് കേൾക്കാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങൾ ആദ്യം സംശയിക്കേണ്ടത് എന്റെ കേൾവിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടോ. നമുക്ക് അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആയ ഓഡിയോളജിസ്റ്റിന്റെ അടുത്ത് പോയി ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഉള്ള സംവിധാനത്തിലാണ്, സൗണ്ട് ട്രീറ്റഡ് റൂം എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു 25 ഡെസിബലിന് താഴെ മാത്രമേ ഉള്ളൂ ആ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡബിൾ ഡോർ സെറ്റപ്പാണ്. അപ്പോൾ അവിടെ വെച്ചാണ് കേൾവിക്കുറവ് ഓഡിയോമീറ്ററിന്റെ സഹായത്തോടുകൂടി എന്ത് ഗേരമുണ്ട് എന്ന് 250 ഹെർട്സ് മുതൽ 8000 ഹെർട്സ് വരെയുള്ള ആ ഫ്രീക്വൻസി റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓർക്കുക, നിങ്ങൾക്കാണ് ഇതിന്റെ ഉപയോഗം കിട്ടുക. നിങ്ങൾ ഇത് പ്രൊലോങ് ചെയ്യുന്നത് അനുസരിച്ച് നിങ്ങളുടെ ജീവിതം ദുസ്സഹമാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ കണ്ണട പലപ്പോഴും ഒരു ഒരു പരിധി കഴിഞ്ഞാൽ, ഒരു കാലയളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റി ഉപയോഗിക്കാറുണ്ട്. അതായത് അതിന്റെ ലെൻസിന്റെ പവർ അതനുസരിച്ച് മാറുന്നു. അതുപോലെ തന്നെ ഈ കേൾവിയുടെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഈ ശ്രവണ സഹായി ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടതായിട്ട് വരുമോ, അല്ലെങ്കിൽ പരിശോധന ഇടയ്ക്കിടയ്ക്ക് ആവശ്യമായി വരുന്നു? 2 വർഷം കൂടുമ്പോൾ നമ്മൾക്ക് കേൾവിയുടെ കുറവ് പരിശോധിക്കുന്നത് ഇപ്പോഴും നല്ലതാണ്. പ്രത്യേകിച്ച് കേൾവിക്കുറവുള്ളവരും ശ്രവണസഹായി ഉപയോഗിക്കുന്നതുമായ വ്യക്തികൾ അത് കേൾവിക്കുറവ് പരിശോധിക്കണം. കാരണം അതിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾവിക്കുറവിനനുസരിച്ച് നമുക്ക് ഹിയറിംഗ് എയ്ഡ് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഒരു നല്ലൊരു ഓഡിയോളജിസ്റ്റ് ആണ് നമുക്ക് ശ്രവണസഹായി പ്രോഗ്രാം ചെയ്ത് തന്നതെങ്കിൽ ആ ഓഡിയോളജിസ്റ്റ് ഒരു ക്ലയന്റ് സെന്റേർഡ് അപ്രോച്ചാണ് ഉപയോഗിച്ചെങ്കിൽ ആ ഓഡിയോളജിസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ, അതായത് ഒരു ഒരു ഹിയറിംഗ് എയ്ഡിന് എടുക്കാൻ പറ്റുന്ന ശക്തി, അതായത് മൈൽഡ് ലോസ് ആണോ മോഡറേറ്റ് ലോസ് ആണോ മോഡറേറ്റ്ലി സിവിയർ ലോസ് ആണോ എന്നുള്ളതിനെ ആശ്രയിച്ച് നമുക്കൊരു 2-3 വർഷം കഴിഞ്ഞാലും ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചുള്ള ഹിയറിംഗ് എയ്ഡ് ആണ് നമുക്ക് തന്നതെങ്കിൽ നമ്മുടെ കേൾവിക്കുറവ് ഒരു 15 ഡെസിബലോ 20 dBയോ താന്നെങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ വെച്ചിരിക്കുന്ന ശ്രവണസഹായി കമ്പ്യൂട്ടറിന്റെ സഹായത്തോടുകൂടി റീപ്രോഗ്രാം ചെയ്ത് നമുക്ക് വ്യക്തതയോടുകൂടി കേൾക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ക്ലയന്റ് സെന്റേർഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാനുള്ള കാര്യം രോഗിക്ക് പ്രയോജനപ്പെടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഓഡിയോളജിസ്റ്റ് ഹിയറിംഗ് എയ്ഡ് തന്നതെങ്കിൽ നമുക്ക് 2-3 വർഷം കഴിഞ്ഞാലും പിന്നെ ഇത് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി സെൽഫ് സെന്റേർഡ് അപ്രോച്ചിലാണ് ഹിയറിംഗ് എയ്ഡ് തന്നതെങ്കിൽ വറവറ നിൽക്കുന്ന ഹിയറിംഗ് എയ്ഡ് ആണ് ഇപ്പോൾ തന്നത്, 2015 തന്നതെങ്കിൽ 2016 ആയി 2017 ആകുമ്പോൾ കേൾവിക്കുറവ് പിന്നെ താന്നു പോയെങ്കിൽ പിന്നെ ഈ ഹിയറിംഗ് എയ്ഡ് പ്രയോജനപ്പെടുകയില്ല. കാരണം അതിന്റെ ഫിറ്റിംഗ് റേഞ്ച് ഇപ്പോൾ വെച്ചപ്പോൾ തന്നെ വറവറ ജസ്റ്റ് റൈറ്റ് ആയിരുന്നു, അതിൽ പിന്നെയും ലോഡ് എടുക്കാനുള്ള ശേഷിയില്ല. അതാണ് ഇപ്പോഴും നമ്മൾ പോയി
ഒരു ഓഡിയോളജിസ്റ്റിനെ സമീപിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഓഡിയോളജിസ്റ്റിന്റെ അടുത്ത് പോയി നമ്മൾ വേണം ഹിയറിംഗ് പ്രോഗ്രാം ചെയ്യാൻ. അതായത് ഒരു എന്റെ കാര്യം നടക്കണം, എനിക്ക് ഒത്തിരി പൈസ ഉണ്ടാക്കണം, എനിക്ക് നിങ്ങളെ ഉപയോഗിച്ച് ഒത്തിരി പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു രീതിയിലുള്ള ഓഡിയോളജിസ്റ്റ് അല്ല. അതൊരു സേവനത്തിന്റെ മാതൃകയായ ജനങ്ങൾക്ക് പ്രയോജനപ്പെടണം എന്നുള്ള ഒരു ഉദ്ദേശമുള്ള ഓഡിയോളജിസ്റ്റ്.